ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മീഡിയ മിഷൻ്റെ ഭാഗമായി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തുവിൽ എൻ്റെ വന്ദനം. എൻ്റെ പ്രാരംഭകാല ശുശ്രൂഷയുടെ പ്ലാറ്റ്ഫോമായി ദൈവം ഉപയോഗിച്ച തിമത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഭാഗമായി തുടരുവാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ക്രിസ്തു യേശുവിൻ്റെ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയ ലേഖനം 2:5 നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ക്രിസ്തു യേശുവിൻ്റെ ഭാവത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഡയമെൻഷൻസ് നമുക്ക് തിരുവെഴുത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതിലൊരു ഭാവം നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. അതിനായി മർക്കോസ് എഴുതിയ സുവിശേഷം 14:53-62 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന സമയത്ത് യൂദയോടുകൂടെ വന്ന പുരുഷാരം യേശുവിനെ പിടിച്ച് തങ്ങളെ അയച്ച മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവിടെ യേശു എടുത്ത ഒരു മനോഭാവം, അവിടെ യേശുവിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതികരണമാണ് ഇന്നത്തെ എൻ്റെ ചിന്താവിഷയം. യേശുവിനെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും ശാസ്ത്രിമാരുടെയും അടുക്കൽ കൊണ്ടുവന്നിട്ട് യേശുവിനെ കൊല്ലേണ്ടതിന് സാക്ഷ്യം അന്വേഷിച്ചു. എന്നാൽ അവർക്കത് കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് കള്ളസാക്ഷ്യം പറഞ്ഞു. അവിടെ കൂടിയിരുന്ന പുരുഷാരം പല കള്ളസാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടും അവ ഒത്തുവന്നില്ല. യേശുവിനെ കുറിച്ച് കള്ളസാക്ഷ്യങ്ങൾ പറയുമ്പോഴും യേശുവിൻ്റെ അവിടുത്തെ പ്രതികരണം മൗനമായിരുന്നു. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, 61 ഇങ്ങനെ പറയുന്നു, അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇരുന്നു. അപ്പോ കള്ളസാക്ഷ്യങ്ങളോടുള്ള യേശുവിൻ്റെ പ്രതികരണം മൗനമായിരുന്നു, ഉത്തരവും പറഞ്ഞില്ല. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നു, ഈ കള്ളസാക്ഷ്യത്തെക്കുറിച്ച് മഹാപുരോഹിതൻ യേശുവിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ ഒന്നും ഉത്തരം പറയുന്നില്ലല്ലോ. അതിനും യേശുവിൻ്റെ മറുപടി മൗനമായിരുന്നു. എനിക്ക് ഒന്നാമതായി നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത്, കള്ളസാക്ഷ്യങ്ങളോട് യേശു എടുത്ത സമീപനം നാമം എടുത്താൽ നന്നായിരിക്കും. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മിൽ ക്രിസ്തുവിൻ്റെ ഭാവം വരുന്നത് കള്ളസാക്ഷ്യം പറയുമ്പോൾ, മറ്റുള്ളവർ അത് പ്രചരിപ്പിക്കുമ്പോൾ അതിനോട് മൗനമായിരിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് മഹാപുരോഹിതൻ ഒരു ഡയറക്റ്റ് ചോദ്യം യേശുവിനോട് ചോദിക്കുന്നു, നീ വന്ദ്യനായ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് കൃത്യമായ മറുപടിയും യേശു നൽകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരേ സ്ഥാനത്ത് ചില കാര്യങ്ങളോട് യേശു മൗനം പാലിക്കുന്നു, എന്നാൽ ഒന്നിനോട് യേശു മറുപടി പറയും. കള്ളസാക്ഷ്യങ്ങളോട് മൗനം പാലിക്കുന്നു, നേരിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം പറയും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള സന്ദേശവും ഇതാണ്, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്ന കള്ളസാക്ഷ്യങ്ങൾ, തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾക്ക് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ് ക്രിസ്തു യേശുവിലുള്ള ഭാവം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, കള്ളസാക്ഷ്യം എത്ര പറഞ്ഞിട്ടും യേശുവിനെതിരെ അത് ഒത്തുവന്നില്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കള്ളസാക്ഷികൾ എത്ര എഴുന്നേറ്റ് വന്നാലും അതൊരിക്കലും ഒത്തുവരില്ല. എന്നാൽ മറുപടി പറയേണ്ടടുത്ത് യേശു മറുപടി പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമുക്ക് മൗനമായിരിക്കേണ്ടത് എവിടെയാണെന്നും ഉത്തരം പറയേണ്ടത് എവിടെയാണെന്നും വ്യക്തമായൊരു തിരിച്ചറിവ് ഉണ്ടാകണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഉത്തരം പറയേണ്ടടുത്ത് ഉത്തരം പറയുവാനും മൗനമായിരിക്കേണ്ടത് മൗനമായിരിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗപിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക്
ഉത്തരം പറയേണ്ടിടത്ത് ഉത്തരം പറയുവാനും മൗനമായിരിക്കേണ്ടിടത്ത് മൗനമായിരിക്കുവാനുമുള്ള കൃപ തരണമേ. ഈ സാഹചര്യങ്ങളെ തമ്മിൽ തിരിച്ചറിയുവാൻ ആവശ്യമായ തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.